ഈ യു എ 50 വർഷം ആഘോഷിക്കുന്നു. പക്ഷേ 55 വർഷം ഇവിടെ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തെ കാണാൻ പോകുന്നു. ഒന്ന്, ഞങ്ങൾ ആദ്യം വന്ന് പിന്നെ ഇവിടെ പിന്നെ ഖാദർ ഹോട്ടലിൻ്റെ അവിടെ അത് ഒരു കേന്ദ്ര ബിന്ദു അതായിരുന്നു ഖാദർ ഹോട്ടൽ. അത് എല്ലാവരും പറയുന്നൊരു കാര്യം, ഞങ്ങളായിട്ട് പറയുന്നതല്ല. ഞാൻ തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ സമ്പത്ത് കാരണം, അല്ല ഞാൻ കുറച്ച് സമ്പത്തുണ്ട്, ഞാനും അയാളും ഒരുപോലെ അല്ലല്ലോ. അന്ന് വർക്കിംഗ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. ഓക്കെ, വർക്കിംഗ് ഗ്രൂപ്പ് 67 ആരംഭിച്ചത്. എല്ലാവരും അമ്മച്ചി എന്നാ വിളിക്കും. അമ്മച്ചി അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കോർട്ട് മെമ്പർ 2 പ്രാവശ്യം ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട് നമ്മളെന്തെങ്കിലും വിദ്യാഭ്യാസത്തിൽ പ്രവേശിച്ച് ചെയ്തുകൂടാ? അപ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് എൻ ഐ മോഡൽ സ്കൂളിൻ്റെ ആദ്യത്തെ തുടക്കം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം 1919 ആകുമ്പോൾ ഞാൻ പിന്നെ ഒരു തീരുമാനിച്ചു, നമ്മുടെ നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ ഉണ്ടാക്കണം. അന്ന് അല്ല, മംഗലാപുരത്തെ ആദ്യത്തെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ എൻ്റെ പി എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇന്ന് വലിയ ക്യാമ്പസ്, 65 ഏക്കർ സ്ഥലമാണ്. ധാരാളം കോളേജ് ഓഫ് ഫാർമസി ഉണ്ട്, കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, പാരാമെഡിക്കലും കൂടെ എല്ലാം അവിടെ ഒന്നിച്ച് നടക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ഒരു കച്ചവടമായിട്ട് നടത്തിയാൽ നടക്കില്ല, അത് പാഷനെ നമ്മളതിന് ഒരു പാഷനുണ്ടായിരിക്കും. അതായത് മനസ്സിൽ അതിനോടുള്ള ഒരു സ്നേഹം ഉണ്ടാവണം. പഠിപ്പിക്കുക എന്നുള്ളതും അതിന് സഹായിക്കാൻ, അതിന് അല്ല, അതിന് ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, അപ്പം പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കാൻ പഠിപ്പിക്കാൻ സഹായിക്കുക എന്നെല്ലാം ഉള്ളത് അതിനൊരു താല്പര്യം പ്രത്യേകിച്ച് വേണം. ഓക്കെ, അപ്പം ആ താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും അതിനെ ഇവിടെയും നാട്ടിലും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകൾ കോളേജുകളായിട്ടൊക്കെ എത്ര, നമുക്ക് എണ്ണം പറയുകയാണെങ്കിൽ എത്ര പറയാം? 17 സ്ഥാപനങ്ങൾ. ഓക്കെ, ഇവിടെയുള്ള യുഎയിലിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ്റെ ബ്രാഞ്ച് ക്യാമ്പസ് റാസൽ ക്രീമിലുണ്ട്. ഓക്കെ, 500 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ചെയർമാൻ ഞാനാണ്. ഷെയർ ഹോൾഡേഴ്സ് ഞങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയത്, ഓക്കെ, അതിൻ്റെ ചെയർമാൻ ഞാനാണ്. അപ്പോൾ അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും നടക്കുമ്പോൾ അതിൽ എപ്പോഴും ഒരു പ്രത്യേക താല്പര്യം ഉണ്ട്. കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അമേരിക്കയിൽ പോയപ്പോഴും ഓസ്ട്രേലിയയിൽ പോയപ്പോഴും ഇംഗ്ലണ്ടിൽ പോയപ്പോഴും എല്ലാം നമ്മുടെ കുട്ടികൾ അവിടെയുണ്ട്. നമ്മളെ കോളേജിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ, അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണെങ്കിൽ അവർ നമ്മളടുത്ത് നമ്മളെ കാണും, അവർക്ക് വലിയ, അപ്പം ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ നമ്മളെ സ്ഥാപനങ്ങളിൽ വന്ന് പഠിച്ച് അവർ മിടുക്കന്മാരായി അവർ ജോലിയിൽ പല സ്ഥലങ്ങളിലും പോയി മേന്മയോട് കൂടി കഴിയുന്നു, കഴിയുന്നതാണ് നമുക്ക് വലിയ ഒരു പിന്നെ സാറ്റിസ്ഫാക്ഷൻ. അതാണ് നമുക്ക് ഒരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോഴും ഇവിടെ പൊതുവേ വേറൊരു പറച്ചിലുള്ളത്, ഹാജിക്കായ നമുക്ക് നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാനാക്കുക, ഉപദേശക സമിതിയിലാക്കുക, അല്ലെങ്കിൽ ബിസിനസ്സിലൊന്ന് ടച്ച് ചെയ്യിപ്പിക്കുക, പങ്കാളിയാക്കുക, എന്നാൽ സ്വാഭാവികമായിട്ടും അതങ്ങ് ഉയർന്നുകൊള്ളും എന്നൊരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. കൈവശതെല്ലാം വിജയിച്ചിട്ടുണ്ടോ അതോ പരാജയപ്പെട്ട അനുഭവങ്ങൾ? പരാജയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ചെയ്ത കാര്യങ്ങളിൽ അധികം പരാജയം ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് പക്ഷെ നമ്മൾ ആളെ ഒരു റിമോട്ട് കൺട്രോൾ മുഖാന്തരം ഏൽപ്പിച്ച കാര്യങ്ങളിൽ പരാജയം വരും. ഓക്കെ, അതാ പാർട്ണർഷിപ്പിലും പരാജയം എല്ലാം വന്നിട്ടില്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഏൽപ്പിച്ച് ഇവിടെ ഇരുന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് ചെയ്യുന്ന ഇന്ന് അതിന് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തു, ഓക്കെ, അത് അത്ര എല്ലാം സക്സസ് ആണ്. കാരണം ഏത് ബിസിനസ്സും അത് വിഭാവനം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പിന്നെ ഫിലോസഫി ഉണ്ടാവും. ആ ഫിലോസഫി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കഴിഞ്ഞെങ്കിലാണ് അത് വിജയിക്കുക. അപ്പം അതുകൊണ്ട് പിന്നെ എപ്പോഴും നമ്മുടെ ഒരു എപ്പോഴെങ്കിലും ആ മാസത്തിൽ ഒരു പ്രാവശ്യം തിരക്കേടുള്ള, ആണ്ടിൽ ഒരു പ്രാവശ്യം തിരക്കേടുള്ള, ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിരക്കേടുള്ള, അത് നമ്മുടെ നോട്ടം അതിലുണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററിങ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിന് വിജയ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മുമ്പൊക്കെ ഒരു ബിസിനസ് ഇവിടെ ദുബായിൽ സ്ഥാപിക്കുക എന്നുള്ള വലിയൊരു കാര്യമായിരുന്നു, ഒരുപാട് ദിവസങ്ങൾ. ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ലൈസൻസ് കിട്ടും. ഈ പുതുതായിട്ട് വരുന്ന ആളുകളോട് എന്ത് അഡ്വൈസാണ് ബിസിനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി? 1, 2, 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി നല്ല ബോധം വേണം. രണ്ടാമത് ആ ബിസിനസ്സിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് വിവരം വേണം. ഒന്നുകിൽ വിവരം നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വിവരങ്ങൾ ചോദിച്ചറിയണം. ഉള്ള ആൾക്കാർ വെച്ച് പഠിച്ചെടുക്കണം. പഠിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഒരു ഫീസിബിലിറ്റിയാണ്. അതായത് നമുക്ക് ആദ്യ വർഷം എന്തായിരിക്കും,
ഓക്കെ. കാരണം ആദ്യ വർഷം ഒരു ബിസിനസ് തുടങ്ങിയാലും ആദ്യ വർഷം തന്നെ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നഷ്ടം ആവും. അടുത്ത വർഷമാണ് ചിലപ്പോൾ മൂന്നാമത് വർഷമായിരിക്കും എന്തെങ്കിലും അതിനകത്ത് ഗുണം കിട്ടുക. അപ്പം അതിനെപ്പറ്റി ബോധ്യം നമുക്ക് വേണം. ഓക്കെ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസപ്പോയിൻ്റ് ആവും. ഓക്കെ. അല്ലെങ്കിൽ ഈ പിന്നെ മാത്രമല്ല ഈ സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെയാണ്. കുറേ അവിടുന്ന് ഇവിടുന്ന് കുറേ പൈസ വാങ്ങി അയാൾ പിന്നെ കുറേ ബിസിനസ് തുടങ്ങി നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ ചോദിച്ചു ഇങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ ചോദിച്ചു. അപ്പം അതിനകത്ത് പറ്റില്ല. അപ്പോൾ അതിന് ഒരു ഒരു നമ്മളൊരു ക്യാപിറ്റൽ എത്ര വേണമെന്നുള്ളത് പഠിക്കണം. അതാ പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിന് നമുക്കെന്താ ചെയ്യാൻ പറ്റുക, നമ്മളെന്താ ഉണ്ടാവുക, നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണ് സ്വരൂപിക്കുക എന്നൊക്കെ അങ്ങനെ പഠിച്ച് കഴിഞ്ഞ ശേഷം അപ്പം നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ അതിനെ കൊണ്ടുപോകാൻ സാധിക്കും, ആ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ. പിന്നെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ അത് ചിലപ്പം സെറ്റ് ബാക്ക്സ് ഉണ്ടാവും. ഓക്കെ. ആ സെറ്റ് ബാക്ക് കൊണ്ട് നമുക്ക് നിരാശരാകാൻ പാടില്ല. ഓക്കെ. കാരണം ജീവിതം ഇല്ലാതാവാൻ പാടില്ല. ഇല്ലാൻ പാടില്ല. അപ്പോൾ നമ്മളത് അത് 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 തന്നെ പർസ്യൂ ചെയ്യണം. ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അല്ല പർസ്യൂ ചെയ്ത് ഓക്കെ അതിൽ പിടിച്ച് നിന്ന് നമ്മൾ നിന്നാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ. പിടിച്ച് ബിസിനസ് എന്ത് തുടങ്ങിയതിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ. മലബാർ ഗോൾഡിലേക്ക് വന്നിട്ട് അതിൻ്റെ കീ ഇൻവെസ്റ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്, ഹാജിക്കായ കൊണ്ട് പറയുന്നത്. ഏത് ഇപ്പോൾ അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ അഹമ്മദ് കായുമായിട്ട് അടുത്തുള്ള സ്ഥലം കൊണ്ടോ അങ്ങനെയൊന്നും അടുപ്പമുള്ള അതല്ല ഞങ്ങൾ അങ്ങനെ എങ്ങനെയായിരുന്നു ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? കാസർഗോഡ് എനിക്ക് ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഒരു 7-story ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ. ആ ബിൽഡിങ്ങിൽ ഒരു ഗോൾഡ് ജ്വല്ലറി ഉണ്ടാവണമെന്നുള്ള ഞങ്ങൾ ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും ഉണ്ടായിരുന്നു. ഓക്കെ. അവർ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ബന്ധുക്കൾ തന്നെയാ, ഞങ്ങൾ തീരും. അപ്പോൾ തീരുമാനിച്ചപ്പം ആരാണ് അതിന് പറ്റിയ പിന്നെ ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ 4 ഗ്രൂപ്പിനെ പറ്റി കോഴിക്കോട് നിന്ന് നമുക്ക് റെഫറൻസ് കിട്ടി. ഓക്കെ. റെഫറൻസ് കിട്ടിയപ്പോൾ അതിലാരാണ് നമുക്ക് പറ്റിയത്, അപ്പോൾ നമ്മളതിൻ്റെ അന്വേഷണം നടത്തി. അപ്പോൾ അതിപ്പോൾ മലബാർ മാന്യമായിട്ട് തിരക്കേണ്ട നന്നായി ചെയ്യുന്നു. ഓക്കെ. അപ്പം അതിനു മുമ്പേ വേറൊരു കാര്യത്തിൻ്റെ ഇല്ല നമ്മളെ ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അറിയാം, പരസ്പരം അറിയാം. വളരെ കൂടുതലാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യം തന്നെയുള്ള ബന്ധമാണല്ല. അപ്പോൾ നമ്മൾ പിന്നെ ഈ കാര്യം അങ്ങനെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചു. അവർക്കാണെങ്കിൽ അവർക്ക് അവർക്ക് കാസർഗോഡ് വരാനും ഒക്കെ അവർക്ക് താല്പര്യമുണ്ട്. ഓക്കെ. അപ്പോൾ ആ സംസ്കരിക്കും. അവർ പറഞ്ഞെങ്കിൽ കാസർഗോഡ് മാത്രമല്ല, ഞങ്ങൾ ബിസിനസ് 3 ബ്രാഞ്ച് ഞങ്ങൾക്കുണ്ട്, ഇനിയിപ്പം കുറേ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ 3 ബ്രാഞ്ചായിരുന്നു അന്ന്? 3 ബ്രാഞ്ചായിരുന്നു. അപ്പോൾ ആ പിന്നെ താല്പര്യമുണ്ട്. ബാംഗ്ലൂർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, പിന്നെ ഇവിടെ പാലക്കാട് പോകണം, തലശ്ശേരി പോകണം, പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്? ഞാൻ താല്പര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം. സ്വർണത്തെക്കുറിച്ച് എന്ത് മുൻ സ്റ്റഡിയാണ്, ഹോംവർക്കാണ് ചെയ്തിരുന്നത് ഹാജിക്ക? സ്വർണം എന്നുള്ളത് നമുക്കറിയാം. കാരണം ഞാൻ വരുന്ന കാലത്ത് 1 പവന് 64 ദിർഹം സ്വർണം വാങ്ങിയതായിട്ട് ഓർക്കുന്നുണ്ട്. 64 ദിർഹം 1 പവൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ 66-67 ആ സമയമായിരിക്കും അല്ലേ? ശേഷം അത് ഏകദേശം ആ സമയങ്ങൾ. അത് അത് ഒരു കാര്യം എന്നുള്ള സ്വർണം എന്നുള്ളത് ഒരു മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അസറ്റാണ്. നമുക്ക് ക്യാഷ് എന്നുള്ളത് അത് ഒരു പേപ്പർ കറൻസിയാണ്. ഓക്കെ. അത് എപ്പോഴും പിന്നെ വീക്ക്നെസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുടെ കറൻസിക്ക് വീക്ക്നെസ് ഇല്ല, കാരണം അത് ഡോളറായിട്ടിട്ട് പിന്നെ പെഗ്ഡാണ്. ഡോളർ പെഗ്ഗിങ് ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ അത് വരില്ല. നമ്മുടെ നാട്ടിലെ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ കാലത്തൊക്കെ 50 ദിർഹം കൊടുത്തെങ്കിലാണ് 100 രൂപ നാട്ടിൽ കിട്ടുക. ഓക്കെ. ഇന്നിപ്പോൾ എത്രയാണ്? ഇന്നിപ്പോൾ 5 ദിർഹം കൊടുത്താൽ 5 ദിർഹം കൊടുത്താൽ 100 രൂപ കിട്ടി. അല്ല 5 അല്ലേ? അല്ലേ? അതെ അതെ. അപ്പം അപ്പോൾ എത്രയായി വ്യത്യാസം? 10 times അതിൽ പിന്നെ ഇത് വന്നു നമ്മുടെ പിന്നെ അതിൻ്റെ മൂല്യ തകർച്ച. അന്ന് 2 രൂപ പൈസ ആയിരുന്നു അല്ലേ ഒരു ദിർഹത്തിന്? 2 രൂപ ആ കാലം ഉണ്ടായിരുന്നു. നമ്മുടെ പൈസ ബാങ്കിൽ അയക്കാൽ അത്രയാണ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് തിരക്കേടുള്ള? ഓഫ് കോഴ്സ് നമ്മുടെ ഈവൺ ബ്രിട്ടീഷ് പൗണ്ടാണെങ്കിൽ അന്ന് 1 British pound 13.4 ദിർഹം ആയിരുന്നു. ദിർഹംസ്. ഇന്നിപ്പോൾ 1 British pound 6 ചില്ലാന പൗണ്ട് ദിർഹം കൊടുത്താൽ 1 British pound കിട്ടും. കറക്റ്റ്. അപ്പം ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ വരെ വില മാറിയിട്ടും കുറഞ്ഞു. പകുതിയിലധികം അവരുടെ 13.5 ഉണ്ടായിരുന്നത് 6 വന്നു. അതെ, 6. അപ്പോൾ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്
സ്വർണം എന്നുള്ളത് ഒരു പിന്നെ എപ്പോഴുമുള്ള ഒരു പിന്നെ അതിന് മൂല്യത്തകർച്ച വരാൻ കാരണം വളരെ കുറവാണ്. ഓഫ്കോഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, ഓക്കെ, പക്ഷെ എന്നാലും ഒരു പരിധി ഉണ്ടാവും, ഒരു പരിധി ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഒരു ആൾക്കാർ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന എന്താണ് സ്വർണ്ണമാണ്. അതുകൊണ്ട് ഈ പണയം വെച്ചാലും എന്തെങ്കിലും അതിനകത്ത് കിട്ടും, പൈസ തിരിച്ചെടുക്കും, സെക്യൂരിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്വർണത്തിനെ പറ്റി എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ എത്ര ഔട്ട്ലെറ്റുകളായി, എത്ര നെറ്റ്വർത്തായി, ആ വലിയ പ്രസ്ഥാനം, വലിയ പ്രസ്ഥാനമായിട്ട് മാറി. ഇപ്പോൾ കാഴ്ചപ്പാട് കറക്റ്റായിരുന്നു അല്ലേ? അതുപോലെ വിദ്യാഭ്യാസം അതെല്ലാം പറഞ്ഞാൽ ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ഇംഗിതം എന്ന് തന്നെ പറയാം. നമുക്ക് വഴി ഒരു വഴി നമ്മൾ ഇതിലെ പോയി കാണുന്നതിൽ നമുക്ക് കാണാൻ പറ്റും, ബാക്കിലുള്ള നമുക്ക് കാണാൻ പറ്റില്ല. മനുഷ്യൻ്റെ കഴിവുകളും പിന്നെ ധാരാളം പരിമിതികളുണ്ട്. ഓക്കെ, ഇതിലെ പോയി കാണുന്നത് ഇതിനെക്കാളും ചിലപ്പം പിന്നെ വളരെ നല്ല കാഴ്ചയായിരിക്കും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളവിടെ പോകാൻ തീരുമാനിച്ച് അതിൽ പോയി. അപ്പം അതിൻ്റെ വഴിക്ക് വന്നത് നമുക്ക് കിട്ടി. ചിലപ്പോൾ ഈ വഴിക്ക് പോയ ആൾക്കാർക്കോ അതിനേക്കാളും കൂടുതൽ, ഈ വഴിക്ക് പോയ ആൾക്കാരോ അതിന് കുറഞ്ഞു പോകും. ഇപ്പോഴത്തെ ഒരു പ്രവണത ഈ സൗഹൃദങ്ങൾ പെട്ടെന്ന് രണ്ട് മൂന്ന് പേരുണ്ടായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, സൗഹൃദത്തിനാണോ ഫീസിബിലിറ്റിക്കാണോ ബിസിനസ്സിൽ എങ്ങനെയാണ് പ്രാധാന്യം, ആ പ്രയോറിറ്റി എന്താണ്? അത് ഡെഫിനറ്റ് പിന്നെ ഒന്ന് ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെപ്പറ്റി കുറച്ച് പ്രാവീണ്യമുള്ള ആൾ ഈ പാർട്ട്ണർഷിപ്പിൽ ഒരാളോ രണ്ടാളോ ഉണ്ടാവണം. ഇത് എടുത്തു പറയാൻ കാര്യം, ഒരുപാട് ആളുകൾ പുതിയ ബിസിനസ്സുമായിട്ടിപ്പോൾ യു എയിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ പാഠമാണ് ഈ പറഞ്ഞ സർവകലാശാല എന്ന് തന്നെ കൂട്ടിക്കോളൂ, എവിടെയും പോയി പഠിക്കേണ്ട കാര്യമില്ല. അതാണ് ബിസിനസ്സിൽ പ്രാവീണ്യം വേണം. പിന്നെ എന്തെങ്കിലും നാളെ ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി അതൊരു ഫെയിലിയർ ആകാൻ പാടില്ല. ഇപ്പോഴും ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത ബിസിനസ്സിൽ ഭൂരിപക്ഷം ആളുകളും തകർന്നു പോവാണ്, പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിൽ അവർ പിന്നൊന്ന് വേറൊരു ബിസിനസ്സിലൊരു കാര്യമുള്ളത് ബിസിനസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ബാക്ക്സ് ഉണ്ടാവും. ആ സെറ്റ് ബാക്ക് ചിലപ്പം ഇപ്പം ഒരു പിന്നെ 2008-09 കാലഘട്ടത്തിൽ ഇവിടെ ഒരു മാന്ദ്യം വന്നു. ഇപ്പം ഏകദേശം പിന്നെ ഇത് കോവിഡിന് കുറച്ച് മുമ്പേ കാലത്ത് കുറച്ച് 2017-18 കാലത്ത് കുറച്ച് ഇത് വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആ കാലങ്ങളിൽ അതിനെയും പിടിച്ചിരുന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു 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 മനക്കരുത്ത് നമുക്കുണ്ടെങ്കിലാണ് ആ ബിസിനസ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹാജിക്കായെ സംബന്ധിച്ചിടത്തോളം നാട്ടിലിപ്പോൾ പള്ളിക്കരയാണെങ്കിലും ഹോസ്ദുർഗ് താലൂക്ക് അല്ലെങ്കിൽ ആ ബേക്കൽ പ്രദേശങ്ങളിലൊക്കെ, ഇപ്പോൾ ബേക്കലിലേക്ക് ഇപ്പോൾ ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അവിടങ്ങളിലൊക്കെ ജീവകാരുണ്യ പരത, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ അർഹിക്കുന്ന വീടുകളിൽ കാര്യങ്ങൾ എത്തിക്കുക, എല്ലാവർക്കും വന്ന് സമൂഹ നോമ്പ് തുറ, അതൊക്കെയാണോ ഇവിടെയും ഒരു ദാനധർമ്മത്തിലേക്ക്? അവിടെ ഞങ്ങൾ ചെയ്യുന്നതും പിന്നെ ഞങ്ങൾ ഇത് കൊടുക്കുമ്പോൾ റമദാൻ മാസത്തിൽ കൊടുക്കുന്നതും അത് എല്ലാ ജാതിക്കാരും കൊടുക്കും. അയൽവാസികൾ ആരെയും ഒഴിവാക്കില്ല. ഒരാൾ അയൽവാസി അത് ഒരുപക്ഷെ ഞങ്ങളെ ആ ഭാഗത്തൊക്കെ നല്ലൊരു ശതമാനം പിന്നെ മുസ്ലിങ്ങളായിരിക്കും. ഒരു വീടിൽ ഞങ്ങൾ എന്തെങ്കിലും എത്തിക്കാതിരിക്കും, അരി എത്തിക്കാതിരിക്കില്ല. അയൽവാസി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പിന്നെ മതത്തിൻ്റെ പ്രവാചകൻ്റെ പിന്നെ കൽപ്പനയാണ്. അത് നമുക്ക് വളരെ പ്രധാനമാണ്. അയൽക്കാർ പട്ടിണി കിടക്കുന്നെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അത് അപ്പോൾ അയൽക്കാർക്ക് അയൽക്കാരെ സന്തോഷിച്ചെങ്കിലാണ് നമുക്ക് സന്തോഷം കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ എന്താ അത് ഒരു ശത്രുവിൻ്റെ വീടായിട്ട് കാണും, അത് പാടില്ല. എപ്പോഴും അയൽക്കാർ അത് ഒരു മിത്രത്തിൻ്റെ വീടായിട്ട് കാണണം. ഓക്കെ, അങ്ങനെ എന്താ അവരായിട്ടുള്ള നിന്നില്ല നല്ല വാക്കുകൾ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും പിന്നെ വിശേഷ ദിവസങ്ങളിൽ അവരും കൂടെ കൂട്ടി ക്ഷണിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അത് നല്ല ബന്ധമായിരിക്കും. പിന്നൊരു എല്ലാവരും സംസാരിക്കുന്ന അൽഹംദുലില്ലാ പറയുന്നൊരു കാര്യം, ഹാജിക്ക നല്ല ആരോഗ്യാവസ്ഥ സൂക്ഷിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ട വിഷയമുണ്ട്. ഒരു ചിട്ടകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. ചിട്ടകളെന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ മാതിരി നമ്മുടെ പിന്നെ എല്ലാവർക്കും ഇപ്പം ഇൻഫർമേഷൻ ധാരാളം കിട്ടുന്നുണ്ട്. ഈ കാലത്ത് ഇൻ്റർനെറ്റ് നോക്കിയാൽ എല്ലാം കിട്ടും. പക്ഷേ നമ്മൾ അതൊരു പിന്നെ സെൽഫ് കൺട്രോൾ അത് നമുക്കെപ്പോഴും ആവശ്യമാണ്. ഓക്കെ, സെൽഫ് കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് രണ്ട് തരത്തിൽ നോക്കിയാലും ആരോഗ്യ പിന്നെ ശാസ്ത്രം നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെയാണ്
നമ്മൾ വയറ് നിറച്ച് തിന്ന അത് പാടില്ല. അത് മതം പറയണമെങ്കിൽ മതം പറയാം, മതത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കുറഞ്ഞ സ്പേസ് ബാക്കി അതായത് പറയുന്നത് പ്രൊഫസർ ആവശ്യം പറയുന്നത് മൂന്ന് പേരിലും കൊണ്ടാണ് പിന്നെ ഭക്ഷണം എടുത്തിരുന്നത് അത് കഴിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ അത് സിമ്പിളാണ്, അത് പിന്നെ ധാരാളം അന്ന് ആ കാലത്ത് ധാരാളം ദാരിദ്ര്യമുള്ള കാലമാണ്. എന്നിരുന്നാലും സ്വന്തം പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചു ഞങ്ങളെ. അത് വലിയ കാര്യമായിരുന്നു. ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. അന്ന് ഈജിപ്തിൽ നിന്നോ മറ്റോ വൈദ്യം രണ്ട് വൈദ്യന്മാരെ ഇങ്ങോട്ട് അയച്ചു ഓക്കെ പിന്നെ മദീനത്തേക്ക്. അപ്പം പിന്നെ പ്രൊഫസർ ആവശ്യം പറഞ്ഞു, അപ്പം ഇവരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താ കാരണം തന്നെ ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ ഒന്ന്. രണ്ടാമത് പറഞ്ഞത് ഭക്ഷണം വിശപ്പ് അല്പം മാറുമ്പോൾ തന്നെ ഞങ്ങൾ ഭക്ഷണം നിർത്തും. അതെ, വിശപ്പ് അത്യാവശ്യത്തിനേ കഴിക്കുള്ളൂ, കഴിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡോക്ടർമാർ ആവശ്യമില്ല. ചരിത്രം ഇതുണ്ട്, ചരിത്രത്തിലുണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരു മിതത്വം മോഡറേഷൻ, അത് ഭക്ഷണത്തിലാണെങ്കിലും നമ്മുടെ പിന്നെ എന്ത് കാര്യങ്ങളിലും പെരുമാറ്റത്തിലാണെങ്കിലും നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മുടെ ഡീലിങ്സിലാണെങ്കിലും എല്ലാതും ഒരു മിതത്വം പാലിക്കുക. ഈ വന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ ഈ ടെൻഷൻ എടുത്ത് ഉറങ്ങാതെ കിടന്ന രാത്രികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും എന്താവും നാളെ എന്നൊക്കെ വിചാരിച്ചിട്ട്? അത് ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നു. അത് വേറൊരു കാര്യം. ഞാൻ കണ്ടന്റഡ് മൈൻഡിൻ്റെ ആളാണ്. ഓക്കെ, ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടും. ഓക്കെ, ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അതിനർത്ഥം കൂടുതൽ സമ്പാദിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വഴികൾ നോക്കുന്നില്ല എന്ന അർത്ഥമില്ല. പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എടുത്ത് അത് ഫെയിലായെങ്കിൽ പോയാൽ തന്നെ നമ്മൾ തകരാൻ പാടില്ല. ആ ഒരു കാൽക്കുലേറ്റഡ് വലിയൊരു പാഠമാണത്. എല്ലാവരും ചെയ്യേണ്ട ഒരു വിഷയമാണ്, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തി ജീവിതത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ എന്തെങ്കിലും സ്വപ്നം എന്ന് പറഞ്ഞ് അവശേഷിക്കുന്നുണ്ടോ? എനിക്കത് നേടണം, ഇൻഷാല്ലാ അത് കിട്ടിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും? അത് ഓഫ്കോഴ്സ് മനുഷ്യന്മാർ അതെ ധാരാളം. വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചാലും ധാരാളം പിന്നെ നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ പിന്നെ പഠിച്ചവൻ തന്നിട്ടുണ്ട്. അതിലെപ്പോഴും ശുക്ർ ചെയ്യുക. ഖുർആനിലൊരു വാക്കുണ്ട്, ലൈൻ ശക്കർത്തും ലാസീ തന്നക്കും വലൈൻ കഫർത്തും പിന്നെ അദാബിൽ ഷദീൻ. അതായത് ഞാൻ തന്നയിൽ നിങ്ങളെ എനിക്ക് നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കുക. നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സമ്പത്ത് കിട്ടുന്ന നന്ദി പ്രകടിപ്പിക്കലെന്ന് നമ്മൾക്ക് ഹതഭാഗ്യരായ ആൾക്കാർക്ക് അതിൽ നിന്ന് കൊടുക്കുക, അതാണ് അതിനുള്ള നന്ദി. പരമസായി ഇതല്ല എൻ്റത് എന്ന് പറഞ്ഞിട്ട് കൈവക്കലല്ല. പിന്നെ ഓഫ്കോഴ്സ് സൃഷ്ടാവിനോട് നമ്മൾ നന്ദി കാണി പറയുക. നീ ഇത് തന്നത് നിൻ്റെ ഔദാര്യമാണ്, എൻ്റെ കഴിവല്ല. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇത് നേടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇപ്പോൾ ഈ തിരക്കിൽ നിന്ന് മാറിയിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ അത് ദുബായിൽ യു എയിലായിരിക്കുമോ അതോ നാട്ടിലായി? എങ്ങനെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തത്? അത് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ദുബായ് എന്നുള്ളത് ഒരു ശരിക്ക് ഒരു സെക്കൻഡ് ഹോം എന്ന് വെറുതെ പറയല്ല. ആരെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഈ രാജ്യത്താണ് കൂടുതൽ ജീവിച്ചത്. അപ്പോൾ ഈ രാജ്യത്തും പിന്നെ നമ്മൾ സ്വന്തം നാട്ടിലും ആയിട്ട് തന്നെ ജീവിതം അങ്ങനെയാണ് താല്പര്യപ്പെടുന്നത്. കാരണം സ്വന്തം നാട്ടിലും പിന്നെ സ്വന്തം നാടിനെ പറ്റി പ്രോഫിറ്റിൻ്റെ ഒരു ഇതുണ്ട്, വാക്കുണ്ട്, അത് സ്വന്തം നാളെപ്പോഴും നമ്മൾ ഒരാൾക്ക് മിസറാണെന്ന്. അന്ന് മിസ്റ് എന്ന് പറഞ്ഞാൽ ഈജിപ്ത് തന്നെ ലോകത്തിൽ അങ്ങനെയുണ്ട് ഏറ്റവും വലിയ വിദ്യ നേടി പോവുക, കാഴ്ചകൾ പിന്നെ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അപ്പോൾ അവർ അപ്പോൾ അതുപോലെ സംസ്കാരത്തിൻ്റെ കളിത്തോട്ടിൽ നിന്നാണ്. അതെ അതെ. അപ്പോൾ നമ്മുടെ സ്വന്തം നാട് നമുക്ക് മിസറാണ്. നമ്മുടെ ഗ്രാമാനന്തരക്കേടുള്ള, നമ്മൾ പട്ടണാനന്തരക്കേടുള്ള, സിറ്റിയാനന്തരക്കേടുള്ള, എവിടെയാണ് നമ്മൾ എവിടെ ജീവിച്ചു വളർന്നു, ആ മണ്ണ് പ്രത്യേകിച്ച് നമ്മളോട് ഒരു 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 പരിമളം ഉണ്ടാവും. ഓക്കെ, ആ മണ്ണിന് ഓക്കെ അവിടെ അതിൽ നടന്നു പോകുമ്പോഴേ നമ്മളൊക്കെ എവിടെ പോയാലും ഈ വാക്ക് നമുക്കൊരു പ്രചോദനമാവണം. തിരിച്ച് നമ്മുടെ നാട്, നമ്മുടെ വില്ലേജ്, നമ്മുടെ ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേക സുഗന്ധം നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും ഇനിയുള്ള ആഗ്രഹങ്ങളും, ഇപ്പോൾ ഇതുവരെയുള്ള ഒരു ധന്യമായൊരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട്, അതിനപ്പുറമുള്ള ഉയർച്ചയിലേക്കും
ആ ഒരു ധന്യതയിലേക്കും പോയി. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അന്നമായിട്ട് വെളിച്ചമായിട്ടൊക്കെ മാറുകയാണ് അങ്ങയുടെ ജീവിതം. നമുക്കെല്ലാവർക്കും വലിയ ആശ്വാസമായി മാറുകയാണ്. അതിനുള്ള എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ദുബായ് വാർത്ത എപ്പോഴും കൂടെ ഉണ്ടാവും, എല്ലാ വിജയങ്ങളും കണ്ടുകൊണ്ടുണ്ടാവും. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, അസ്സലാമു അലൈക്കും. താങ്ക് യു.